നമസ്കാരം. എൻ്റെ പേര് അനക്സ് ജോസ്. ഞാൻ 2012 കാലിൻ സെറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂരിൽ നിന്നും പാസ്സായി. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ഐസർ കൽക്കട്ടയിൽ 5 വർഷത്തെ BSMS ഡിഗ്രി കെമിസ്ട്രിയിലാണ് പൂർത്തീകരിച്ചത്. അവിടെ പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ, അതുപോലെ ജർമ്മനിയിലെ ഗോട്ടിങ്ങൻ യൂണിവേഴ്സിറ്റി, ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ സയൻസ് തുടങ്ങിയ സർവകലാശാലകളിൽ റിസർച്ചിനായിട്ട് പോകാനായിട്ട് ഇപ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി വേനൽക്കാല റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ പല ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിനുശേഷം 5ാം വർഷം അവിടെ പഠിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് നോബൽ പ്രൈസ് കിട്ടിയ 40 കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികളുടെ കൂടെ ഒരാഴ്ച പങ്കിടാനായിട്ട് സാധിച്ചു ജർമ്മനിയിലെ ലിൻഡാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരു 45 നോബൽ പ്രൈസ് കിട്ടിയ കെമിസ്ട്രി സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവുള്ളൂ. അതിൽ 40 അന്ന് ഒരാഴ്ചയോളം അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു, അവരുടെ ഒപ്പം കാലത്തൊട്ട് വൈകുന്നേരം വരെ. അതിന്നും എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു മോട്ടിവേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിങ്ങിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ, അവിടെയാണ് ഞാൻ കെമിസ്ട്രിയിൽ തന്നെ PhD പൂർത്തീകരിച്ചു കഴിഞ്ഞ വർഷം. അതിനുശേഷം UC ബെർക്ലിയുടെ തന്നെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് കീഴിലുള്ള ലോറൻസ് ബെർക്ലി നാഷണൽ ലാബ് എന്ന് പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് പറയാനായിട്ടുള്ളത്, ഏറ്റവും ചെറിയ രീതിയിൽ നിന്നും പഠിച്ചു വളർന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ് സ്കൂൾ, അതുപോലെ കാലിൻ സ്കൂളിൽ നിന്നും ഒക്കെ പഠിച്ചു വളർന്നപ്പോൾ തൊട്ടുള്ള വലിയൊരു പ്രചോദനവും കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഇഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളെപ്പോഴും ഏറ്റവും ഉയർന്ന സ്വപ്നങ്ങൾ കാണണം. ഇത് പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ, സ്വപ്നം കാണാൻ എന്താ പൈസ ചിലവ്. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്വപ്നം നമ്മൾ കാണാനുള്ളതാണ് ഇതിനൊക്കെ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഏത് മേഖലയിലായാലും നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി എവിടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും MS ചെയ്യാനായിട്ട് ഐസർ ആയിരുന്നു എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. അവിടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി എന്നും നമ്മൾ ആ ഒരു മനസ്സിൽ ആ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ പ്രകൃതി തന്നെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പൗലോ കൈലോ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വപ്നം കാണാമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മനസ്സും ശരീരവും ആ സ്വപ്നത്തോട് ചേർന്ന് നിന്ന് അതെത്തിപ്പിടിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ തയ്യാറാവും. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്വപ്നങ്ങൾ കാണുക, അത് നേടിയെടുക്കാനായിട്ട് കഠിനമായ പ്രയത്നം, അതുപോലെ സ്ഥിരോത്സാഹം, അതുപോലെ ഏറ്റവും ക്ലോക്കിൽ നോക്കാതെ പണിയെടുക്കാനുള്ള ഒരു മനസ്സ്, ഇതുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത യാതൊരു രീതിയിലുള്ള ലക്ഷ്യങ്ങളുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിൽ ഉയർന്ന തലങ്ങളിൽ ചിന്തിക്കാനും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.